വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മദേഴ്സ് കോർണർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 6 മാസം മുതൽ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ വളരെ സംശയമുണ്ട്. അമ്മമാർക്ക് എന്ന് തുടങ്ങണം, 5-ാം മാസത്തിൽ തുടങ്ങാവോ, 6-ാം മാസം മുതൽ കൊടുക്കാവോ, 6-ാം മാസം എന്ന് പറയുമ്പോ എപ്പ വേണം കൊടുക്കാൻ, 5-ാം മാസം തികഞ്ഞതിന് ശേഷമാണോ അതോ 6-ാം മാസം കംപ്ലീറ്റ് ആയതിനു ശേഷമാണോ, ഇതൊക്കെ ഒരുപാട് സംശയമുണ്ടല്ലേ. അപ്പൊ അതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു ഫീഡിങ്ങിന്റെ കംപ്ലീറ്റ് ഗൈഡ് എന്ന് പറയാം. അപ്പോ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതിനുശേഷം എന്ന ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരോടും ഫ്രണ്ട്സിനോടും ഒക്കെ ഇതുപോലെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നും പറയുക. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ എന്ന് വേണം നമ്മുടെ കുഞ്ഞിന് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്? 6 മാസം കംപ്ലീറ്റ് ആയതിനു ശേഷം വേണം നമ്മുടെ കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് അല്ലാതെ ഉള്ള ഫുഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പക്ഷെ ചില അമ്മമാര് 5 മാസം കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് വളരെ കുറവായിട്ടുള്ള അമ്മമാര് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഫോർമുല മിൽക്ക് കൊടുക്കുന്നവർ, അതുപോലെ തന്നെ പുറത്ത് ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് കുഞ്ഞിന് കറക്റ്റ് ആയിട്ട് ഫീഡ് ചെയ്യാൻ പറ്റാത്തവർ, ഇങ്ങനെയുള്ളവരാണ് കൂടുതലായിട്ട് 5-ാം മാസം കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞിന് വേറൊരു ഫുഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവരെ എപ്പോഴും ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമുണ്ട്, കുഞ്ഞിന് ദഹനം നന്നായിട്ട് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ കൊടുക്കുന്ന ഫുഡിന് അലർജി ഉണ്ടോ ഇല്ലെന്നുള്ളത്. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഫുഡ് പുതുതായിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ 5-ാം മാസത്തിൽ ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി പുതുതായിട്ട് കുഞ്ഞിന് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന അമ്മമാർക്ക് നിങ്ങളുടെ കുഞ്ഞിന് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ആദ്യം തന്നെ നിങ്ങൾ കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ പോകുന്ന അമ്മമാര് ശരിക്കും ഒരു ചെറിയ അളവിലുള്ള ഫുഡേ ആദ്യം കുഞ്ഞിന് ഫീഡ് ചെയ്യാവുള്ളൂ. അതായത് കുഞ്ഞിന് കൊടുക്കുന്ന ഫുഡിന്റെ അളവ് വളരെ കുറച്ച് ആദ്യം കൊടുക്കാവുള്ളൂ. കൊടുത്ത് കൊടുത്ത് മാത്രമേ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലാക്കി, അതുപോലെ തന്നെ നമ്മുടെ ആ അളവ് കൂടുന്നതിനനുസരിച്ച് കുഞ്ഞിന്റെ കൊടുക്കുന്ന ഫുഡിന്റെ കൗണ്ട്, അതായത് ഒരു ദിവസം ഒരു നേരം നമുക്ക് ആദ്യം കൊടുക്കാവുള്ളൂ. അതിനുശേഷം 2-3 നേരം ആക്കി കുഞ്ഞിന് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സാധാരണ രീതിയിലുള്ള ഫുഡ് ഒരു കൗണ്ടാക്കി കൊണ്ടുവരാൻ പാടുള്ളൂ. ആദ്യം തന്നെ നമ്മുടെ കൊച്ചിന് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം തന്നെ ഒരു 2-3 നേരം കൊടുത്തേക്കരുത്. കാരണം കുഞ്ഞിന്റെ ദഹന വ്യവസ്ഥയൊക്കെ ഒന്നും കറക്റ്റ് ആയി വരണ്ടേ, നമ്മുടെ പുതിയൊരു ലോകവുമായിട്ട് അവര് യോജിച്ച് വരണ്ടേ. അപ്പം അതിനുവേണ്ടി ആദ്യത്തെ ഒരാഴ്ച ഒരു നേരം മാത്രം നിങ്ങൾ ഫുഡ് എടുക്കുക. അതിനുശേഷം 2 നേരം അങ്ങനെ ആക്കി കൊണ്ടുവരിക. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു ബ്രസ്റ്റ് ഫീഡും ചെയ്യുക, അതുപോലെ തന്നെ ഫോർമുല മിൽക്ക് കൊടുക്കുന്ന ഒരു ഫോർമുല മിൽക്കും കൊടുക്കേണ്ടതാണ്. എപ്പോഴും സെമി സോളിഡ് ആയിട്ടുള്ള ഫുഡ് മാത്രമേ കുഞ്ഞിന് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഹാർഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ വെള്ളം കുറച്ചൊന്നും ഫുഡ് കൊടുക്കരുത് കുഞ്ഞിന്. എപ്പോഴും ആദ്യം കുറച്ച് ഒരു 2 മാസത്തേക്ക് നല്ല സെമി സോളിഡ് ആയിട്ടുള്ള ഫുഡ് വേണം കൊടുക്കാൻ വേണ്ടി. കുഞ്ഞൊന്ന് അഡ്ജസ്റ്റ് ആയതിനു ശേഷം വേണം അതിന്റെ ആ സെമി സോളിഡ് എന്നുള്ള ഫോം മാറ്റി ഇച്ചിരി കുറച്ച് കുറച്ച് ഹാർഡ് ആക്കി കൊണ്ടുവന്ന് നമ്മുടെ 1 വയസ്സാകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് നമ്മുടെ അഡൽട്ട്, അതായത് നമ്മൾ എങ്ങനെയാണോ കഴിക്കുന്ന ആ ഒരു ഫോമിലേക്ക് നല്ലതായിട്ട് ചവച്ച് കഴിക്കുന്ന രീതിയിൽ ആക്കി കൊണ്ടുവന്നതിന് ശേഷം ഒരു വയസ്സാകുമ്പോൾ നമ്മൾ കഴിക്കുന്ന രീതിയിലുള്ള ഫുഡ് കഴിച്ചു തുടങ്ങാം കുഞ്ഞിന്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ആദ്യം പറയുമ്പോൾ നമ്മൾ കുഞ്ഞിന് ആഹാരം കൊടുത്തു തുടങ്ങുമ്പോഴത്തേക്ക് ഒരു 6 മാസം ആകുമ്പോഴല്ലേ, അപ്പൊ 6 മാസം ആകുമ്പോൾ ചില കുട്ടികൾ മാത്രമേ നൂന്ന് നന്നായിട്ട് ഇരിക്കാൻ തുടങ്ങത്തുള്ളൂ. എങ്കിൽ കൂടി കുഞ്ഞിന് ഇരുന്ന് ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എപ്പോഴും തല ഉയർത്തി വെച്ചതിന് ശേഷം മാത്രമേ കുഞ്ഞിന് ഫുഡ് കൊടുക്കാവൂ. കിടത്തിക്കൊണ്ട് ഒരിക്കലും കുഞ്ഞിന് ഫുഡ് കൊടുക്കാൻ പാടില്ല. കാരണം അത് കുഞ്ഞിന് നിറകെ കിടക്കുകയും അല്ലെങ്കിൽ ശ്വാസതടസ്സം ഒക്കെ ഉണ്ടാകുന്നതിന് കാരണമാവും. അപ്പം ആ കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. കുഞ്ഞിനെ എപ്പോഴും കുഞ്ഞിനെ ഒന്നുകിൽ ചരിച്ച് കിടത്തിയതിന് ശേഷം, അതായത് നമ്മുടെ കയ്യിലോട്ട് നമ്മൾ ഇങ്ങനെ കിടത്തത്തില്ല, ആ രീതിയിൽ കിടത്തിയതിന് ശേഷം അല്ലെങ്കിൽ ആ രീതിയിൽ എവിടെയെങ്കിലും ഒന്ന് ചാരി ഇഴുത്തതിന് ശേഷം കുഞ്ഞിന് ഫുഡ് കൊടുക്കുക. അത് ചെറിയൊരു സ്പൂണിന് ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് കൊടുക്കുക. 2-ാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞിന് പുതുതായിട്ടുള്ള ഫുഡ് കൊടുക്കുമ്പോൾ, അപ്പം നമ്മുടെ കുഞ്ഞിന് ഫുഡ് കൊടുത്തു തുടങ്ങുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ എല്ലാം കുഞ്ഞിന് പുതുതായിരിക്കും. അപ്പം ഒരു ദിവസം ഒരു ഫുഡ് മാത്രം കൊടുക്കുക. അടുത്ത് 2 ഫുഡ് ഒരേ ദിവസം, അതായത് 2 ഐറ്റം ഒരേ ദിവസം കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ 2 ഐറ്റം മിക്സ് ചെയ്ത് കൊടുക്കാതിരിക്കുക.
ഒരു ദിവസം ഒരു ഫുഡ് മാത്രം കൊടുക്കുക, അടുത്ത ദിവസം അടുത്ത ഫുഡ് കൊടുക്കുക. കാരണം നമ്മുടെ കുഞ്ഞിന് ഫുഡിനോട് ഏതെങ്കിലും അലർജി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരു ഫുഡ് മാത്രം കൊടുക്കുക. രണ്ട് ഫുഡ് ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കില്ല ഏത് ഫുഡിനോടാണ് കുഞ്ഞിന് അലർജി ഉള്ളതെന്ന്. ഈ അലർജി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ കുഞ്ഞിന് ഉണ്ട് എങ്കിൽ, ഏതെങ്കിലും ഫുഡിനോട് അലർജി ഉണ്ട് എങ്കിൽ, ആ കംപ്ലീറ്റ് ലൈഫ് അവരുടെ ആ ലൈഫിൽ ഫുള്ള് ആ ഫുഡിനോട് അലർജി ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഏത് ഫുഡിനോട് അലർജി ഉള്ളത് എന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ആ 6 മാസം മുതൽ 1 വയസ്സ് വരെ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഫുഡും നമ്മൾ ശ്രദ്ധിച്ചു വേണം കുഞ്ഞിന് കൊടുക്കാനായിട്ട്. നിങ്ങളുടെ കുഞ്ഞ് ഫുഡ് കഴിക്കുന്നില്ല, നമ്മളിപ്പോ പുതുതായിട്ട് ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ ചില കുട്ടികളൊന്നും ആദ്യമൊന്നും കഴിക്കുന്നില്ല, ആദ്യം 1-2 പ്രാവശ്യമൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ചെറിയ ചെറുതായിട്ട് കൊടുത്തു കൊടുത്ത് പഠിപ്പിച്ചു കൊണ്ടുവരും. അപ്പൊ അതിന്റെ കൂടെ നമ്മള് ശകലം ബ്രസ്റ്റ് മിൽക്ക്, ഇപ്പൊ കുഞ്ഞിന് കൊടുക്കുന്ന ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണെങ്കിൽ കുറച്ച് ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുല മിൽക്കും കൂടെ ആഡ് ചെയ്തതിന് ശേഷം കൊടുക്കുക. കാരണം ഒരു ടേസ്റ്റ് അഡ്ജസ്റ്റ് ആയി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ അതിനുവേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഇനി എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, പശുവും പാല് നമുക്ക് 6 മാസം കഴിയുമ്പോൾ മുതൽ കൊടുക്കാൻ സാധിക്കില്ലെന്ന്. അപ്പൊ അതായത് 6 മാസം മുതൽ പശുവും പാല് മാത്രമായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. കാരണം ഈ പശുവും പാലിനകത്ത് ഹൈ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത്, ഈ ഹൈ പ്രോട്ടീൻ പലപ്പോഴും പലർക്കും അലർജി ഉണ്ടാക്കാറുണ്ട്. അതുപോലെ പ്രോട്ടീൻ അലർജി ഉള്ള ഫാമിലി ആണ് ഇല്ല, അച്ഛനും അമ്മയ്ക്കും ആർക്കെങ്കിൽ പ്രോട്ടീൻ അലർജി ഉണ്ടെങ്കിൽ തീർച്ചയായും കുഞ്ഞിന് പ്രോട്ടീൻ അലർജി ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ആക്കിയതിന് ശേഷമേ പാലൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ പാലിനൊക്കെ അലർജി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും സാധാരണ അലർജി, പക്ഷെ ഈ അലർജിയൊക്കെ ഭയങ്കര വലിയ അലർജി ആയിട്ട് മാറാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് മാക്സിമം 1 വയസ്സിന് ശേഷം പാല് കൊടുക്കാൻ പറയുന്നത്. അതുപോലെ പാലിന് ദഹനം കൂടുതലാണ്, ആ പ്രോട്ടീൻ എന്ന് പറയുന്ന നല്ല ദഹനം വേണ്ടതാണ്. അതുകൊണ്ടും പാല് 6 മാസം കഴിഞ്ഞ കുട്ടികൾക്ക് കൊടുക്കരുത്, 1 വയസ്സിന് ശേഷമേ കൗ മിൽക്ക് അല്ലെങ്കിൽ പശുവും പാല് കൊടുത്തു തുടങ്ങാൻ പാടുള്ളൂ. ഇനി എന്ന് മുതലാണ് മുട്ട കൊടുക്കാൻ പറ്റുന്നത്? മുട്ട നമുക്ക് 8-ാം മാസം മുതൽ കൊടുക്കാം, പക്ഷെ ഫുൾ മുട്ട കൊടുക്കാൻ പാടില്ല. നമ്മുടെ മുട്ടയുടെ മഞ്ഞയില്ലേ, എഗ് യോക്ക് മാത്രം, അതായത് മുട്ടയുടെ മഞ്ഞ മാത്രമേ കുഞ്ഞിന് 8-ാം മാസം മുതൽ കൊടുക്കാൻ പാടുള്ളൂ. 1 വയസ്സ് വരെ ഈ മുട്ടയുടെ മഞ്ഞ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. വെള്ള ഹൈ പ്രോട്ടീൻ ആണ്, അത് ദഹനത്തിന് നല്ലതല്ല, അതുപോലെ തന്നെ പ്രോട്ടീൻ അലർജി ഉണ്ടാക്കും. എഗിന്റെ യോക്കിനകത്ത് അല്ലെങ്കിൽ മഞ്ഞക്കകത്ത് പ്രോട്ടീൻ ഉണ്ട്, പക്ഷെ അത് അലർജി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രോട്ടീൻ അല്ല. കുഞ്ഞിന് 8-ാം മാസം മുതൽ ദിവസം ഒരു മുട്ടി മഞ്ഞ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതിനുശേഷം 1 മുട്ട വീതം കൊടുക്കാം, ബ്രെയിൻ ഡെവലപ്മെന്റിനും എല്ലാം വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ 1 വയസ്സിന് ശേഷം കംപ്ലീറ്റ് മുട്ട കൊടുക്കുക, അതായത് വെള്ളയും മഞ്ഞയും കൂടെ കൊടുക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പുവരുത്തണം, നന്നായിട്ട് വേവിച്ച മുട്ട മാത്രമേ കുഞ്ഞിന് കൊടുക്കാൻ പാടുള്ളൂ. അടുത്തൊരു ഡൗട്ടാണ് വെള്ളം കൊടുക്കുന്നത്. വെള്ളം കൊടുക്കുന്നത് പലരും ഞാൻ ഒരുപാട് വീഡിയോ കേട്ടിട്ടുണ്ട്, ഈ വെള്ളം മുട്ട പാലിന്റെയൊക്കെ. നമ്മുടെ വെള്ളം കുഞ്ഞുങ്ങൾക്ക് 6 മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം കൊടുക്കാൻ പാടില്ല. 6 മാസത്തിന് ശേഷം നമുക്ക് കുറച്ച് ചെറിയ എമൗണ്ട് ഒക്കെ വെള്ളം കൊടുക്കാം. കാരണം ഈ ക്ലൈമറ്റിലെ കുഞ്ഞുങ്ങൾക്ക് വെള്ളം ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ആഹാരത്തിന് ശേഷമൊക്കെ കുറച്ച് വെള്ളം കൊടുക്കാം. പക്ഷെ ഒത്തിരി വെള്ളം ആകരുത്, അത് ആഹാരത്തിന് ശേഷം മാത്രം കൊടുത്താൽ മതി. കാരണം നമ്മൾ വെള്ളം കുഞ്ഞിന് ഒത്തിരി കൊടുത്തു കഴിയുമ്പോൾ വെള്ളം കുടിച്ച് വയറ് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞ് വിശപ്പില്ലായ്മ ഉണ്ടാവും. വിശപ്പില്ലായ്മ ഉണ്ടാകുന്ന വഴി ഈ വെള്ളം കുടിക്കുന്ന വഴി കുഞ്ഞിന് പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല ശരീരത്തിലേക്ക്. വിശപ്പില്ലായ്മയും കൂടെ ആയിക്കഴിയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ആഹാരം കൂടെ എടുക്കാതെ വരുമ്പോഴത്തേക്ക് അത് കുഞ്ഞിന്റെ ഹെൽത്തിനെയും ബാധിക്കും. അതുകൊണ്ടാണ് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വെള്ളം കൊടുക്കരുതെന്ന് പറയുന്നത്. പക്ഷെ 6 മാസത്തിന് ശേഷം നമ്മൾ വെള്ളം കൊടുക്കുന്നതിന് കുഴപ്പമില്ല, ചെറിയ അളവിൽ വീതം കൊടുക്കണം. 1 വയസ്സിന് ശേഷം നമ്മൾ സാധാരണ രീതിയിൽ വെള്ളം കൊടുത്തു തുടങ്ങും. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്റെ കുട്ടികൾക്ക് ഫുഡ് കൊടുത്തു തുടങ്ങിയപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്ത 5 ഫുഡുകൾ ഞാൻ പറയാം. ഒത്തിരി ഫുഡുകൾ നമുക്ക് ഉണ്ടെങ്കിലും 5 ഫുഡിനെ കുറിച്ചാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. 1, ആപ്പിൾ പീരിയ. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ആപ്പിളാണ്. അത് ഒരു ആപ്പിൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കത്തില്ല, ഒരു ആപ്പിളിന്റെ പകുതി എടുത്ത് അത് നമ്മുടെ ഇതിരി കൂട്ടത്തിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവി കൊണ്ട് വേവാൻ പറ്റുന്നത് അല്ലെങ്കിൽ വെള്ളത്തിലോട്ടായാലും വേവിക്കാം. നന്നായിട്ട് വെന്തതിന് ശേഷം അതിന്റെ തൊലി കളഞ്ഞതിന് ശേഷം അതിന്റെ അകത്തെ മാത്രം ഒന്ന് ജസ്റ്റ് മിക്സിക്കകത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കും, ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കും, അത് കുഞ്ഞിന് കൊടുക്കാം. പക്ഷെ ഇത് കൊടുക്കുമ്പോൾ ഒരു കാര്യമാണ്, ചില കുട്ടികൾ കഴിക്കാൻ ഇച്ചിട്ട് പാടായിരിക്കും, കാര്യം ഒരു ചെറിയ പുളിപ്പ് വേണം. അപ്പൊ അതിനകത്ത് നമ്മുടെ ഫോർമുല മിൽക്കോ അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്കോ കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം കൊടുക്കാം. 2, ഞാൻ കൊടുത്തതെന്ന് പറയുന്നത് പപ്പായ, അത് കപ്പളങ്ങ പപ്പരക്ക അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട് പപ്പായ.
അപ്പൊ നന്നായിട്ട് പഴുത്ത പപ്പായ അതിന്റെ തൊലി കളഞ്ഞതിന് ശേഷം അതിന്റെ അകത്ത് ഒരു പാട പോലെ അല്ലേ, അതുകൂടെ കളഞ്ഞതിന് ശേഷം അതിന്റെ മാംസമുള്ള ഭാഗം മാത്രം എടുത്തിട്ട് അതും ഇതുപോലെ ഒന്ന് മിക്സിക്കകത്ത് പേസ്റ്റ് ആക്കി എടുത്തിന് ശേഷം കൊടുക്കുക. മൂന്നാമത്തേത് ക്യാരറ്റ്. ക്യാരറ്റ് നമ്മള് പുറത്തെ ഇത് തൊലി എല്ലാം കളഞ്ഞതിന് ശേഷം ഉള്ളിലുള്ള ഭാഗം, ഉള്ളിലുള്ള ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പച്ചയും ഓറഞ്ച് കലർന്ന ഒരു ഭാഗമില്ലേ, അത് എടുക്കത്തില്ല. അതിന് ചുറ്റുമുള്ള ഭാഗം മാത്രം എടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് നമ്മുടെ കുക്കറിനകത്തേക്ക് ഒരു രണ്ട് വിസിൽ അടിക്കുക വെള്ളം ഒഴിച്ചിട്ട്, ആ വെള്ളവും ക്യാരറ്റും വെച്ച് തന്നെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. മിക്സിക്കകത്തിട്ട് അടിച്ച് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. അതും നമുക്ക് കുട്ടിക്ക് സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. നാലാമത്തേത് എന്ന് പറയുമ്പോൾ റൈസ് സൂപ്പാണ്. റൈസ് സൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് കഞ്ഞിയല്ല കേട്ടോ, നമ്മുടെ നന്നായിട്ട് വെന്ത കഞ്ഞില്ലേ, അത് തന്നെ ഒന്നുകൂടെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് കുക്കറിനകത്തിട്ട് ഒരു രണ്ട് വിസിലൊക്കെ അടിച്ചെടുക്കുക. അപ്പൊ നന്നായിട്ട് വെന്ത് കിട്ടും, അത് നന്നായിട്ട് അങ്ങ് പേസ്റ്റ് ആക്കുക. അത് കൈവച്ച് തന്നെ പേസ്റ്റ് ആക്കിയാൽ കുക്കറിനകത്ത് മിക്സിക്കകത്തു നിന്നൊന്നും അടിച്ചെടുക്കണ്ട, കൈവച്ച് തന്നെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഒരു തരി പോലെ ഇല്ലാത്ത രീതിയിൽ നല്ല കുഴമ്പ് രീതിയിൽ കിട്ടത്തില്ലേ, അത് കൊടുക്കുക. അതും കുട്ടികൾക്ക് കൊടുക്കുക, സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫുഡാണ്. അഞ്ചാമത്തെ എന്ന് പറയുന്നത് ബനാന. പഴം അതുപോലെ തന്നെ നമുക്ക് ഉടച്ച് കുഞ്ഞിന് കൊടുക്കാം. ഇതാണ് അഞ്ച് ഫുഡ്. അതിനുശേഷം നമുക്ക് അതുമായിട്ടൊന്ന് കുഞ്ഞ് സെറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് റാഗി അതുപോലെ തന്നെ റൈസ് റവ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൊടുത്തു തുടങ്ങി. എട്ടാം മാസം ആകുമ്പോൾ കുറച്ചുകൂടെ കട്ടിയുള്ള ആഹാരങ്ങൾ കൊടുക്കാം. പത്താം മാസം ആകുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാക്കി എടുക്കാം. ഒരു വയസ്സാകുമ്പോൾ, അപ്പൊ പത്താം മാസമൊക്കെ ആകുമ്പോൾ കുഞ്ഞ് നല്ലതായിട്ട് ചവയ്ക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് ഫിംഗർ ഫുഡ് അതായത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇല്ലേ, കിഴങ്ങ് വറുത്തത് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊടുത്ത് ശീലിപ്പിക്കുക. അപ്പൊ കുഞ്ഞ് ചവച്ച് പഠിക്കും. അപ്പോഴത്തേക്ക് 12 മാസമാകുമ്പോൾ അതായത് ഒരു വയസ്സാകുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ വലിയ ആൾക്കാർ കഴിക്കുന്ന പോലെ തന്നെ കുഞ്ഞ് ചവച്ച് കഴിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫുഡ് എങ്ങനെ മാറ്റിക്കൊണ്ടുവരുന്നു അതനുസരിച്ചാണ് കുട്ടിക്ക് ആ ഒരു ഇത് കിട്ടുന്നത്. ഇപ്പോഴും ചവച്ച് കഴിക്കാൻ അറിയാമത്, ഒരു വയസ്സിന് ശേഷം ചവച്ച് കഴിക്കാൻ അറിയാമത്തെ പിള്ളേരുണ്ട്. അതെന്താണെന്നറിയാം, നമ്മൾ ഒരു 6 മാസത്തെ ഫുഡ് കൊടുത്ത് തുടങ്ങുന്ന എങ്ങനെയാണോ ആ ഫുഡ് അതേപോലെ തന്നെ പേസ്റ്റ് ആക്കി കുഞ്ഞിന് കൊടുത്ത് പഠിപ്പിക്കുന്നതുകൊണ്ടാണ് കുഞ്ഞിന് ഒരു വയസ്സാകുമ്പോഴും കുഞ്ഞിന് ചവച്ച് തിന്നാൻ അറിയാൻ പറ്റാത്ത ഒരു ഇത് വരുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് കുഞ്ഞിന് എന്തെങ്കിലും ഉള്ളിൽ പോയിട്ട് തൊണ്ടയിൽ കുടുങ്ങുകയും ശ്വാസം മുട്ടലുണ്ടാവുക അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫുഡ് കൊടുക്കുന്നതിലുണ്ടാകുന്ന വേരിയേഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്തെന്ന് പറയുന്നത് പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, എങ്ങനെയാണ് നമുക്ക് കുഞ്ഞിന് അലർജി ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ലൂസ് മോഷൻ ഉണ്ടോ എന്ന്. ലൂസ് മോഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ പോകുന്നതിന് ലൂസ് മോഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. 3-4 പ്രാവശ്യം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ലൂസ് മോഷൻ ആയിട്ട് കരുതാം. അതുപോലെ തന്നെ കുഞ്ഞിന് ശരീരത്തിൽ തടപ്പുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അലർജിയുടെയാണ്. അതുപോലെ തന്നെ ചിലർക്ക് ചുമ അതുപോലെ തന്നെ സൗണ്ടില് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും, തൊണ്ട അടയ്ക്കുന്ന പോലെയൊക്കെ. അത് ഈ കൂടുതലും സീ ഫുഡ് ഒക്കെ കഴിക്കുമ്പോഴാണ്, എങ്കിലും കാൽസ്യം കൂടുതലുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോഴേ എങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. അടുത്തെന്ന് പറയുന്ന ചൊറിച്ചിൽ. അതുപോലെ ഈ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വന്നിട്ട് ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാവുക. ചിലത് ചൊറിച്ചിലുണ്ടാവില്ല, തടുത്ത് വരുത്തു മാത്രമേ ഉള്ളൂ. ചിലതാണെങ്കിൽ നന്നായിട്ട് ചൊറിച്ചിലുണ്ടാവും. ഇത് രണ്ടും അലർജിക് റിയാക്ഷൻ തന്നെയാണ്. ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരെണ്ണമാണ് കണ്ണില് ചുമപ്പ് കളർ വരുന്നത്. ചിലർക്ക് ഇതൊന്നും ഉണ്ടാകത്തില്ല, കണ്ണ് ചുമന്ന് തടിക്കും. അങ്ങനെയുള്ള ഒരിതൊന്നുണ്ടെങ്കിലും അലർജിക് റിയാക്ഷൻ ആണ്. അങ്ങനെയുണ്ടെങ്കിൽ ആ ദിവസം കൊടുത്ത ഫുഡ് ഏതാണോ അത് കറക്റ്റായിട്ട് ഡോക്ടറോട് ഇൻഫോം ചെയ്ത് അലർജി ആണോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി ഒന്ന്, നമ്മൾ പപ്പായ ക്യാരറ്റ് റാഗി ഇതൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് കുഞ്ഞ് മോഷൻ പാസ് ചെയ്യുമ്പോഴത്തേക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരു ടെൻഷനാണ്. അതായത് കുഞ്ഞ് ക്യാരറ്റ് ആണ് കഴിക്കുന്നതെങ്കിൽ മോഷൻ പാസ് ചെയ്യുമ്പോൾ ക്യാരറ്റിന്റെ അതേ നിറത്തിലായിരിക്കും മോഷൻ പാസ് ചെയ്യുന്നത്. അത് നിങ്ങൾ ടെൻഷൻ ആകേണ്ട കാര്യമില്ല. നമ്മൾ ക്യാരറ്റ് അതുപോലെ തന്നെ പപ്പായ അതുപോലെ റാഗി ബീട്രൂട്ട് ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതേ നിറത്തിൽ മോഷൻ പാസ് ചെയ്യുന്നത് നോർമലാണ്. അതനുസരിച്ച് അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആകേണ്ട. പക്ഷെ ലൂസ് മോഷൻ ഉണ്ടോ അല്ലെങ്കിൽ ദഹിക്കാതെയാണോ പോകുന്നത് എന്നുള്ളത് മാത്രം ഉറപ്പുവരുത്തിയാൽ മതി. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാലോ ലൈക്ക് ചെയ്യുക. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഡിസ്ലൈക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ അതിന്റെ താഴെ എന്താണ് അതിന്റെ കാരണം എന്നും കൂടി എഴുതുക. എങ്കിലേ എനിക്ക് എന്റെ തെറ്റ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. അതുപോലെ കമന്റ് കറക്റ്റ് ആയിട്ട് എഴുതുക. ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റിനകത്ത് എഴുതിയാൽ മതി, റിപ്ലൈ ചെയ്യുന്നതാണ്.
അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.